ബിജെപി വടകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീകാശി വിശ്വനാഥ ധാം സമർപ്പണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വടകര ശ്രീ ഭഗവതി കോട്ടകൽ ക്ഷേത്ര പരിസരത്ത് നടത്തിയ പരിപാടിക്ക് ആത്മീയ ആചാര്യൻ പത്മപ്രഭ ഭദ്രദീപം തെളിയിച്ചു. പരിപാടിയിൽ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് വളരെ മഹത്തായ ഒരു സുദിനമാണ്. കാശിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഹൃദയസ്ഥാനമാണ് കാശി. ഭാരതം മുഴുവൻ എടുത്താൽ ഒരു യോഗിയുടെ ശരീരമാണ് എന്ന് പറയും. അതിലേറ്റവും താഴെ മൂലാധാരത്തിൽ കന്യകയായിരിക്കുന്ന കന്യാകുമാരിയാണ് ദേവി. ശിവനുമായി ചേരാതെ വ്രതം നോറ്റിരിക്കുന്ന അമ്മയാണ്. അവിടെ നിന്നുണർന്ന് പല ആധാരചക്രങ്ങളിലൂടെ, ആ ആധാരചക്രങ്ങളെ കുറിക്കുന്ന തീർത്ഥസ്ഥാനങ്ങളിലൂടെ മുമ്പോട്ട് പോയി ഒടുവിൽ ഹൃദയസ്ഥാനമാകുന്ന കാശിയിലാണ് എത്തിച്ചേരുന്നത് അമ്മ. അവിടെയും അമ്മയുണ്ട്. ആ അമ്മയെക്കുറിച്ചാണ് ശങ്കരാചാര്യസ്വാമികൾ കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതാന്നപൂർണേശ്വരി എന്നൊക്കെ പാടിയിട്ടുള്ളത്. അവിടെ ശിവനുമുണ്ട് ശക്തിയുമുണ്ട് എന്നർത്ഥം. ശിവനും ശക്തിയും ചേർന്ന് അവിടെ ഉണരുമ്പോഴാണ് ഭാരതം വാസ്തവത്തിൽ ഉണരുന്നത്. കാശി എന്ന് പറയുമ്പോൾ തന്നെ പ്രകാശിയാണ്, പ്രകാശിക്കുന്നത്. പ്രാ എന്നുള്ള ഒരു പ്രകർഷണ ശക്തിയോടെ എന്നുള്ളൊരു പ്രത്യയം ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാശിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. വളരെ കൃത്യമായി കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ഭാരതത്തിന്റെ ആധ്യാത്മിക മണ്ഡലത്തിൽ ഉള്ള സ്ഥാനം എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഭാരതത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, ഒരുപക്ഷെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അവസ്ഥ കുറച്ച് കാലം മുമ്പ് വരെ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ന് നമ്മൾ ടി വിയിൽ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. പക്ഷെ ഇങ്ങനെയായിരുന്നോ കാശിയുടെ ചരിത്രം, കാശിയുടെ ദൃശ്യങ്ങൾ? ഒരു പ്രാവശ്യമെങ്കിലും കാശിയിൽ പോയ ആളുകൾക്കറിയാം അത്രമേൽ മലിനമായിരുന്നു കാശിയുടെ സാഹചര്യം. കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി കാശി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അത്രയും മലിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നേ പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. പതിറ്റാണ്ടുകളായി നമ്മെ ഭരിച്ചവരാരും തന്നെ ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തെ, ഒരു ക്ഷേത്ര നഗരിയെ, അതിനെ ഒന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വികസന പദ്ധതികളിലും നടപ്പിലാകാതെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി വാരാണസിയിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വപ്ന പദ്ധതിയായി പ്രഖ്യാപിച്ചത് കാശി നഗരത്തിന്റെ വീണ്ടും ഒരു തിരിച്ചുവരവിനായിട്ട്, കാശി വിശ്വനാഥ ക്ഷേത്രത്തെ, ആ ക്ഷേത്ര സമുച്ചയത്തെ, ആ നഗരിയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, 1,000 കോടി രൂപയുടെ പദ്ധതിയാണ് അദ്ദേഹം 2019 മാർച്ചിൽ പ്രഖ്യാപിച്ചത്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് ഗംഗയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു കവാടം, അല്ലെങ്കിൽ ഒരു വലിയ പ്രവേശന ഭാഗം അതിന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഏകദേശം 400 മീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക ഭാഗം. ഗംഗാനദിയുടെ കിഴക്കേ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണികർണിക ഘട്ട്, അതുപോലെ തന്നെ ലളിതാ ഘട്ട്, അങ്ങനെ കുറെ ഘട്ടുകളുണ്ട് കാശിയിൽ. അവിടുത്തെ ലളിതാ ഘട്ടുമായി ബന്ധിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്.